സ്നേഹിക്കാം ഈശ്വരൻ എന്നുള്ള നിലയ്ക്ക് കൂടുതൽ ആയിപ്പോയാൽ അത് ഇരട്ടി ദോഷത്തിന് കാരണമാണ്. ഒരു കഥ പറയാറുണ്ട്, ഒരു റോട്ട് കൂടി നല്ല വേനൽക്കാലം ടാറിട്ട റോട്ട് കൂടി ഒരു സന്യാസി നടന്നു പോവുക, അപ്പോൾ ഒരു പുളിയുറുമ്പ് ആ റോട്ട് കിടക്കുന്നു. ഈ ചുവന്നിട്ട് ഒരു ഉറുമ്പില്ലേ, അത് റോട്ടിൽ അതോ അതങ്ങനെ ഓടി നോക്കണുണ്ട്, ചൂടോണ്ട് സഹിക്കുന്നില്ല, പാവേന്ന് തോന്നി സന്യാസിക്ക്. ഇതിനെടുക്കുക, ചവാറായിരിക്കണു, പക്ഷെ കൈകൊണ്ട് എടുത്താൽ അത് ചത്തു. ഇനിയിപ്പോൾ എന്താ വേണ്ടത്, എങ്ങനെയാണ് അതിനെ ഇവിടുന്ന് ഒന്ന് രക്ഷിക്കണമല്ലോ. ഒടുവിൽ അദ്ദേഹത്തിന് താടി ധാരാളം ഉണ്ട്, താടി കാണിച്ചു കൊടുത്തു, കയറിക്കോളാൻ ദൈവാധീനം. ഉറുമ്പിന് ബുദ്ധിയുണ്ട്, ഇത്തിരി ബുദ്ധി ആ ഉറുമ്പിനെ വേഗം അതൊന്ന് കയറി. ഇനി ഇയാളിങ്ങനെ കൊണ്ടുനടന്നു, ഇതിനിപ്പോൾ എവിടെയാണ് ആക്കേണ്ടത്, അതിൻ്റെ കൂട്ടുകാരുള്ളക്കിലാക്കണം, ഒറ്റയ്ക്ക് വിട്ടാൽ അതിലേറെ ബുദ്ധിമുട്ട്. ഇങ്ങനെ നോക്കിക്കൊണ്ട് നടന്നു, അപ്പോൾ വലിയൊരു മാവിൻ്റെ മോള് പുളിയുറുമ്പിൻ്റെ കൂട് കാണാണ്ട് അതിൽ കയറ്റി വിടാം, കരുണയാണ്, കാരുണ്യം കൊണ്ടാ. മാവിൻ്റെ മോള് പൊത്തിപ്പിടിച്ച് കയറി, കൈകൊണ്ട് പിടിച്ച് അങ്ങടാക്കിയ ഉറുമ്പ് ചാവും, അത് വയ്യ. പക്ഷെ ഉറുമ്പിന് ബുദ്ധിയുണ്ട്, മനസ്സിലാവും. താടി ഇങ്ങനെ കാണിച്ചു കൊടുത്തു, കയറിക്കോളാൻ. പക്ഷെ ഈ ഉറുമ്പിനേക്കാൾ ബുദ്ധിയുണ്ട് മറ്റേ ഉറുമ്പുകൾക്ക്. അതൊക്കെ കൂടി ഇങ്ങോട്ട് കയറി, അതാ ഉണ്ടായത്. കടി അങ്ങോട്ട് പെരുങ്ങിയപ്പോളേ ഒരു രണ്ട് തിരുമ്പൽ അങ്ങോട്ട് തിരുമ്പി. കാരുണ്യം കൊണ്ട് ഒരു ഉറുമ്പിനെ രക്ഷിക്കാൻ വേണ്ടി എത്ര ഉറുമ്പിനെ കൊല്ലേണ്ടി വന്നു. അപ്പൊ ഇതൊക്കെ അതെ അല്ല, ഇത് വളരെ ശക്തിയായിട്ട് എന്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്. ഭക്തിയോട് കൂടാതെ കണ്ട് വേറെ എന്ത് ഗുണം നമുക്ക് ഉണ്ടായാലും ചിലപ്പോ ആപത്തിന് കാരണമായി എന്ന് വന്നേക്കും. കരുണ നന്ന്, ദാനം നന്ന്, പക്ഷെ അത് ഭക്തിയോട് കൂടിയിട്ടാണെങ്കിൽ അതൊക്കെ നന്ന്, അല്ലെങ്കിൽ ഈ വക അബദ്ധം പറ്റിയെന്ന് വരും. പിന്നെ ഈ കരുണ, ദാനം, സത്യം തുടങ്ങിയിട്ടുള്ള ഗുണത്തിനെ നമ്മൾ കൂടുതൽ പിടിച്ചു എന്ന് വയ്ക്കുക, വല്ലാതെ കണ്ട് ക്ലേശം അനുഭവിക്കേണ്ടി വരും. ഭക്തിക്ക് അതില്ലല്ലോ, അതുകൊണ്ട് ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുക നല്ലത്. ഹരിശ്ചന്ദ്രന്റെ സത്യം നന്ന്, നന്നല്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഭക്തി ഇങ്ങോട് വരുമ്പോ ഹരിശ്ചന്ദ്രൻ ചോടയാണ്, ശിബി ചക്രവർത്തി ചോടയാണ്, ഒക്കെ ചോടയാണ് ഭക്തി വന്നാൽ. കാരണം അതിലൊക്കെ ചിലപ്പോ ആപത്ത് ഉണ്ടായി എന്ന് വന്നേക്കും. ഭക്തിയോട് കൂടിയിട്ടാണെങ്കിൽ, ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തും കൊണ്ടാണെങ്കിൽ ആപത്ത് വരില്ല, ഏൽക്കാം. അപ്പൊ ഇതൊക്കെ മോശമാണോ? അല്ല, രണ്ടും മൂന്ന് ജന്മം ഇപ്പൊ തെറ്റി എഴുതിയാൽ മാഷമാർ എന്ത് ചെയ്യും? നീ ഒരു 25 തവണ എഴുത, പഴച്ച എഴുതിയില്ലേ, അതിന് തെറ്റായിട്ട് 25 തവണ എഴുതിക്കും. ഇതുപോലെ ഭഗവാൻ ഒരു 3 തവണ എഴുതിച്ചു, അത്രയേ ഉള്ളൂ. 3 ജന്മവും കൂടി വേണ്ടി വന്നു ഭരതന്. മാനിനെ വിചാരിച്ചും കൊണ്ട് മരിക്കുക കാരണം പിന്നത്തെ ജന്മത്തിൽ മാനായിട്ട് ജനിച്ചു. എവിടെ? കാലഞ്ചര പർവ്വതത്തിന്റെ മോള്, ഹിമാലയത്തിന്റെ അവിടെ കണ്ടാണ് ഈ കാലഞ്ചര പർവ്വതം. പക്ഷേ മാനായിട്ട് ജനിച്ചപ്പോഴും അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ട്, ഞാൻ കഴിഞ്ഞ ജന്മം ഭരത ചക്രവർത്തിയായിരുന്നു, ഇങ്ങനെ ഒരു മാനായിട്ട് ജനിക്കാൻ കാരണം സ്നേഹമാണ്. അതാണ് കൃഷ്ണാർച്ചന പ്രഭവാ നോ ജഹാദി നഹി കല്യാണ കൃക്കശ്ചിൽ ദുർഗതിം താതഗച്ഛതീം. നല്ലത് ചെയ്തോ അപകടം പറ്റില്ല, വീണാലും ഭഗവാൻ രക്ഷിക്കാണ്ടിരിക്കില്ല. അത് പ്രത്യേകിച്ച് ധരിക്കണം. നല്ലത് നമ്മൾ ചെയ്യുന്നുണ്ടോ അതെങ്ങനെങ്കിലും തിരിഞ്ഞിട്ടോ മറിഞ്ഞിട്ടോ ചില ആപത്ത് അതിൻ്റെ ഇടയിൽ വന്നാലും ഗുരുവായൂരപ്പൻ രക്ഷിക്കാതെ കണ്ടിരിക്കില്ല. പക്ഷെ കുത്തിമറിഞ്ഞ് വീഴാൻ കൽപ്പിച്ചുകൂട്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം എന്നില്ലേനും. ഇതാണ് അതുകൊണ്ടൊക്കെ കാണിക്കുന്നത്. ആ മാന് കാലഞ്ചര പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, ഗണ്ഡകി നദിയുടെ വക്കത്ത്. താൻ പൂർവജന്മത്തിങ്കിൽ സേവിച്ചിരുന്ന താമസിച്ചിരുന്ന ആശ്രമം, ആ പൂജാ വിഗ്രഹം, പൂജാ സാധനങ്ങള്, അഹോ കഷ്ടം, കരഞ്ഞുപോയി. തനിക്കിങ്ങനെ ഒരധപ്പതനം പറ്റിയല്ലോ, നിവൃത്തിയില്ല, വേഷം കെട്ടിച്ചു വിട്ടു പ്രകൃതി, ഇനി ചെല്ലിയാടാതെ ഉണ്ട് വയ്യ. ഉണങ്ങിയ പുല്ല്, പച്ചവെള്ളം, ഇതേയുള്ളൂ ആഹാരം, ഒരു പരദ്രോഹവും ചെയ്യില്ല, ഇനി തനിക്കൊരു ബന്ധം വേണ്ട. ആ ശരീരം പ്രാരബ്ധ അനുഭവിക്കാതെ എന്ത് കഴിയില്ല. ആ മാനിന്റെ ദേഹത്തിൽ വിധിച്ച ആയുസ് അനുഭവിച്ചതിന് ശേഷം
ഒരു ദിവസം ഭരതൻ ആ ഗണ്ഡകി നദിയിലേക്ക് എടുത്ത് അങ്ങോട്ട് ചാടുകയും ചെയ്തു. ആ മാന് ആ പുഴയിൽ നിന്നാണ് തനിക്ക് ഇങ്ങനെ ഒരു പ്രാരബ്ധം ദേഹം കിട്ടിയത്. അത് അവിടെ തന്നെ കിടക്കട്ടെ. യജ്ഞായ ധർമ്മപതയേ വിധി നൈപുണായ നാരായണായ ഹരയേ നമ എന്നും പറഞ്ഞുകൊണ്ടാണ് എടുത്തങ്ങോട്ട് ചാടിയത്. ആ മാനിൻ്റെ ശരീരവും പോയി. പിന്നെ ചെന്ന് ജനിച്ചതോ ഒരു ബ്രാഹ്മണ കുലത്തിൽ. ഒരു ബ്രാഹ്മണന് രണ്ട് ഭാര്യമാരുള്ളതിൽ രണ്ടാമത്തെ ഭാര്യയിൽ ഒരെട്ടൊമ്പത് പെൺകുട്ടികളുടെ സഹോദരനായിട്ട് അങ്ങനെ ചെന്ന് ജനിച്ചു. എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ സാധാരണ ബ്രാഹ്മണരിൽ മകൻ മൂസായിട്ടൊക്കെ ജനിച്ചാൽ പ്രാരബ്ധസ്യ വേണ്ടി വരും. അതൊന്നുമില്ല എന്ന് കാണിക്കാനാണ്. നാലും അഞ്ചും ഒക്കെ ആവുമ്പോഴൊക്കെ എന്നും സാധനമില്ലാതെ ഉണ്ടാവും. ഊട്ടുര തെണ്ടി നടക്കലാവും അഞ്ചാമത്തെ ആറാമത്തെ ഒക്കെ ആവുമ്പോഴൊക്കെ. ഇവിടെ അതുമല്ല, ഒമ്പത് പെൺകുട്ടികളാണ്, പിന്നെ ഒരു സഹോദരനായിട്ട്, ഇങ്ങനെയൊക്കെയാണ്. ഏതായാലും ഭരതൻ അവിടെ ജനിച്ചപ്പോൾ ഓർമ്മയുണ്ട്, താൻ കഴിഞ്ഞ ജന്മം മാനായിരുന്നു, അതിൻ്റെ മുമ്പിലത്തെ ജന്മത്തിൽ ഭരത ചക്രവർത്തിയാണ്. ഇങ്ങനെ രണ്ട് മൂന്ന് തവണ ജനിക്കാൻ കാരണം സ്നേഹമാണ്. അതുകൊണ്ട് ആ ഒരു ഏർപ്പാട് ഇനി വേണ്ട, സ്നേഹിക്കുക ഒന്നിനെയും വേണ്ട നിശ്ചയിച്ചു. അച്ഛനമ്മമാരെ കൂടി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു നടിച്ചിരില്ലേ. അങ്ങനെ ഉണ്ടല്ലോ കുട്ടിക്കാലത്ത് ചില ചെറുക്കിയേ ഇങ്ങനെ കുറേ തെടുങ്ങല്ലോ, ഒന്നുമില്ല, കിടത്തിയ അവിടെ കിടക്കും. ഇപ്പൊ ഏകദേശം ചോറൂണൊക്കെ കഴിക്കേണ്ട പ്രായമായി. മിണ്ടിയില്ല ദേവരെ ഈ ഭരതൻ, ഒന്ന് ചിരിച്ചിരില്ല, ഒന്ന് കരഞ്ഞിരില്ല, കൊതു കടിക്കും. ഏയ് അദ്ദേഹത്തിന് അതൊന്നും ബാധകല്ല, മുലകൊടുത്തോ കുടിക്കും. ഇല്ലേ ഇല്ല ചോദ്യമില്ല. എന്താ അത്? കുറെ കഴിഞ്ഞപ്പോഴാ മനസ്സിലായത് ഇതിന് മിണ്ടാ മയ്യ ഈ കുട്ടിക്ക്, ഭരതനെ മിണ്ടാ മയ്യല്ല, മിണ്ടില്ല ആശ്രയിച്ചിരിക്കുക. നമ്മളെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊരു ആവശ്യം വേണ്ടേ? വെറുതെ പറഞ്ഞിട്ട് എന്താ കാര്യം? മിണ്ടില്ല ഭരതൻ, ചെറുക്കില്ല. എന്തിനാ ചെറുക്കണത്? തനിക്ക് ചെറുക്കത്തൊക്കെ വണ്ണം ലോകത്തിൽ ഒന്ന് കാണുകയാണെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ കണ്ടാൽ ചെറിയ വരും. അങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ പോക്ക്. അപ്പം അതുകൊണ്ടും ആവശ്യമില്ല. ഇതാ ഉപനയനം, ഒരു ആറേഴ് വയസ്സായി, ഉപനയനമൊക്കെ കഴിക്കാറായി. ചില കാതുത്തലോ അതൊക്കെ വേണമല്ലോ. ഒരു സ്തോഭമാറ്റവുമില്ല. ഉപനയനം കഴിഞ്ഞ് ഒരു പൂണൂലൊക്കെ പിരിച്ച് കഴുത്തിലിടിച്ചു ഭരതൻ്റെ. വാദ്യാൻ വന്നിട്ട് ഗായത്രി സന്ധ്യാവന്ദനമൊക്കെ പറഞ്ഞു കൊടുത്തിടുങ്ങി. മൂന്നാല് മാസം പണിയെടുത്തു ഓയിക്കൻ. ഗായത്രിയല്ല പ്രണവം ഒന്ന് ജപിക്കാറായില്ല. എന്താ ചെയ്യുക? ചെവി കേൾക്കൂല്ല മിണ്ടാനൊട്ട് വയ്യേനും. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാ സന്ധ്യാവന്ദനം പഠിപ്പിക്കുക? ആ സങ്കടം കൊണ്ട് തൻ്റെ മകൻ ഇങ്ങനെ ഒരു ജഡനായി പോയല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് അച്ഛൻ മരിച്ചു. അമ്മയും സപത്നിയുടെ കയ്യിൽ ഭരതനെ ഏൽപ്പിച്ച് ഭരതൻ്റെ അമ്മ ശരീരത്യാഗം ചെയ്തു. പിന്നെ ആരാ അദ്ദേഹത്തിനെ നോക്കാൻ? ഈ ജഡനെ നോക്കാൻ ആരാ ഉള്ളത്? കണ്ട ദിക്കിൽ നടക്കുക, വീട്ടിലൊന്നും ഇരിക്കില്ല, അദ്ദേഹം നടക്കും. എങ്ങടാ പോണത്? അതില്ല, കണ്ണിൻ്റെ മുമ്പിൽ കണ്ട വഴി കൂടി അങ്ങനെ പോയി. ഒരു അഞ്ചെട്ട് ദിവസം നടത്താ പിന്നെ, അത് കഴിഞ്ഞാൽ ഒരിക്കലും ഇരിക്കും, പിന്നെ മൂന്നാല് ദിവസം അവിടെ ഇരിക്കും, പിന്നെ ഒരു കാരണവുമില്ല, വെറുതെ നീറ്റങ്ങോട്ട് നടക്കും, അങ്ങനെയൊക്കെയാ. അപ്പൊ കണ്ടാ നല്ല തടിയുണ്ട് ഭരതന്, ആരോഗ്യ. എന്നുവെച്ചാൽ ഈ വലിയ പ്രാരബ്ധ ചിന്തനയൊന്നുമില്ല. അതാണ് അപ്പൊ ദേഹത്തിന് നല്ല ആരോഗ്യമുണ്ട് എന്നർത്ഥം. ഇത് നൂറ് കൂട്ടം നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവും ഉള്ളില്. അതാണ് നമ്മളൊക്കെ ചാവാളികളായിട്ട് വരുന്നത്. ഭരതൻ അങ്ങനെയല്ല, എപ്പോഴും പരമാനന്ദ. ആ താട്ടിയാണ്, ഉറങ്ങിയാൽ ഒരു മൂന്നാല് ദിവസമൊക്കെ അവിടെ ഉറങ്ങും, നടന്നാൽ ഒരു രണ്ടു മൂന്ന് ദിവസമൊക്കെയാണ് നടക്കും, ഇങ്ങനെയൊക്കെ ഒരു പ്രകൃത. അപ്പൊ ഇന്നത്തെ പോലെ വാഹന സൗകര്യമൊന്നും ഇല്ലല്ലോ പഴയ കാലത്ത്. നാട്ടുകാർ ഇദ്ദേഹത്തിനെ കൊണ്ട് ഭാരം എടുപ്പിക്കാൻ തരുന്നു. അരിച്ചാക്ക് നാലോ അഞ്ചോ പറ അരി നിറച്ചിട്ടുള്ള ചാക്ക് ഭരതന്റെ തലയിൽ അവിടെ വെക്കും. നടക്കാൻ പറയും. എങ്ങടാ നടക്കേണ്ടത് വെച്ചാൽ അങ്ങോട്ട് തിരിച്ചു നിർത്തണം. നങ്ങനെ പോക്കോളൂ, പിന്നൊരു തടസ്സമൊന്നുമില്ല നർത്തം. അതൊരു സൂത്രമായി. ആളുകൾക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, അവരവരുടെ കാര്യം നോക്കുക. ഇതാണ് മനുഷ്യൻ്റെ ഒരു പ്രകൃതം. ഇങ്ങനെ തുടങ്ങി. അപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ, ഇതൊരു മോശം. എന്നുവെച്ചാൽ നാട്ടുകാർ ഒന്നുമില്ല, ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ആളല്ലേ, അവർക്കൊരു കൃഷി സ്ഥലമുണ്ട്,
ഇവരുടെ കുടുംബക്കാർക്ക്, ഭരതന്റെ കുടുംബക്കാർക്ക് ആ കൃഷിസ്ഥലത്ത് കാവലിന് കൊണ്ടുപോയി ഇരുത്തി നമ്മുടെ ഭരതനെ. അവിടെ ഇരുത്തി അവിടെ ഇരിക്കും, ഇത്രയുള്ളൂ. മഴ പെയ്താത് കൊള്ളും, വെയിലും കൊള്ളും. എന്നാ നോക്കണേ, കുടുംബക്കാര് അദ്ദേഹത്തിന് സാപ്പാടിന് കാവക്കാരന് എന്താ കൊണ്ടു കൊടുക്കുകയാണോ? ഈ നിലം ചാണകം കൊണ്ട് മെഴുകുക, പഴയ കാലത്ത് അങ്ങനെയാണല്ലോ, ചാണകവും കരിയും കൂട്ടി മെഴുകുക. അതിങ്ങനെ മീതയ്ക്ക് മീതയ്ക്ക് വന്നാൽ അങ്ങനെ പൊളിഞ്ഞു വരും. നല്ല ചട്ടി കടന്ന് മുരിഞ്ഞ ദോശയെ പോലെ അതിങ്ങനെ ഉണങ്ങും. ആ കഷ്ണം കാടിയിൽ അരി കഴുകിയ വെള്ളത്തിൽ അസലായിട്ട് കലക്കും. അതാണ് ഭരതന് കൊണ്ടു കൊടുക്കുക കഴിക്കാൻ. അമൃതവദഭ്യവഹരതി, പഞ്ചാര പായസം കഴിക്കും പോലെയാണ് ഭരതൻ. അതങ്ങനെ കഴിക്കുക. അദ്ദേഹത്തിന് ഇന്നതെന്ന് ചോദ്യമില്ല. ഇനി വിശപ്പില്ലാത്ത സമയത്ത് എന്തു കൊടുത്താലും കഴിക്കില്ല. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിലൊക്കെ ഒരുപോലെയാ, എല്ലാം പഞ്ചഭൂതമാണ്. ഒരു പഞ്ചഭൂതം എന്താപ്പോ വ്യത്യാസം? നമ്മളാണ് ഈ ഭേദഭാവനയൊക്കെ കൽപ്പിച്ചുണ്ടാക്കണത്.